ഈ സിഹറിൻ്റെ പ്രശ്നം എന്താ അറിയോ, 500 രൂപ ചിലവാവുള്ളൂ. ഒരു ഉപദ്രവം ഇന്ന ആൾക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്നതോടുകൂടെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകും, പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം പിശാച്ചിനോട് സഹായം ചോദിക്കുകയാണ്. ഈ സിഹർ എന്ന് പറഞ്ഞാൽ എന്താ, പിശാച്ചിനെ വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുക. പിശാച്ച് തലയിൽ കയറും, അപ്പോൾ ഉമ്മാക്കാകെ വേദന വരും ദേഹത്ത്, ഇവിടെ വേദന ഇവിടെ, അപ്പം ആ വേദന ഇങ്ങോട്ട് ഓടും, ആ വേദനയുടെ കാലുക്ക് ഈ മാറുന്ന വേദന ഡോക്ടർമാർക്ക് പിടിച്ചാൽ കിട്ടൂല. അതുപോലെ നിങ്ങൾ ഉമ്മാക്ക് കുഴപ്പം, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, വെറുതെ തോന്നുകയായിരിക്കും എന്ന് പറയാം. ഇവിടെ ഉമ്മാക്ക് മാരണം സംഭവിച്ചിട്ടുണ്ടാവും. എന്തിന്? ഒരു മനുഷ്യനെ ഉപദ്രവിക്കന്നെ. ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽ പെട്ട വൻ പാപമാണ് എന്ത്? അസ്സഹർ. 500 രൂപ ചിലവുള്ളൂ, നരകത്തേക്ക് പോയി കിടക്കാൻ ടിക്കറ്റിൻ്റെ വില 500 രൂപ. ഇത് മാറണമെങ്കിൽ ലക്ഷങ്ങൾ ഇയാൾ ചിലവഴിക്കേണ്ടി വരും. നല്ലൊരു ഉസ്താദനെ കിട്ടണമെങ്കിൽ, സിഹ്ർ ചെയ്യാത്തൊരു നല്ല മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കണ്ട്, അപ്പം ഇങ്ങനെ ആ ഞാൻ കാണിച്ചു കൊടുക്ക, ഞാൻ പറഞ്ഞില്ലേ എന്നിങ്ങനെ ഉപ്പത്തേരി ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇത് വലിയ മുത്തക്കിയായ കറാമത്തായി കാട്ടാൻ പോണത്, ഇവിടെ പച്ച സിഹ്ർ ചെയ്യാണ്, എന്നിട്ട് നിൻ്റെ പോലെ എൻ്റെ ഗുരുത്തക്കേടാന്ന് പറഞ്ഞിരിക്കുക. ഇസ്ലാമെന്ന് പുറത്തു പോകും പെണ്ണെ ആണെ, ഒന്നാനെ സൂക്ഷിച്ചോളൂ. ഇങ്ങനെ എന്തിനായി കളിക്കണത് എനിക്കറിയില്ല. ആരും ചെയ്യരുതത്. അള്ള കൊടുത്തൊരു ഞാമത്ത് അസൂയപ്പെടേ. അതിനർത്ഥം എന്താ, അല്ല നീ ഓൻ്റെ മകനെ ഈ ജോലി കൊടുത്ത് എനിക്ക് പിടിച്ചിട്ടില്ല, നിനക്ക് പിടിക്കാതിരിക്കണം. നീ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഇടപെടല്ലേ? അത് അല്ല തീരുമാനിച്ചു കൊടുത്ത് നിനക്ക് പിടിക്കണം എന്നുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കൂലേ, അല്ല തിരിച്ചെടുക്കൂലേ? അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇടങ്ങേറാക്കുക. ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, ചില ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഉറങ്ങിയ ഉറക്കം വരില്ല, പേടി സ്വപ്നം കണ്ട് എണീറ്റ് ഓടും. അപ്പോൾ എന്താ കടക്കൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ട് തിരികെ വെച്ചിട്ടുണ്ടാവും, അല്ലെ കട്ടിലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെ വീടിൻ്റെ തറപ്പണി നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാവും വിളവന്മാർ. ഇതൊക്കെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പറഞ്ഞിരുന്നു ഇവിടെ തുറന്ന സാധനം കിട്ടുമെന്ന് പറയും. എന്ത് ഈ ചെയ്യുന്ന ആൾക്കാരുടെ നഷ്ടം എത്രയാണ് റബ്ബേ! ഇവർ ഖബറിൽ പോയി കിടക്കണ്ടേ? ഇവരുടെ ജനാസ മുസ്ലിം അക്ബറിൽ തന്നെ മറവായണോ? ഇമ്മാതിരി അക്ബറുൽ ഖബായിർ ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ പേടിയായി പോവാൻ. പിശാച്ചിന്റെ ഉപദ്രവം പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക, അത് ചെയ്യൽ ഹറാമാണ്, ചെയ്യിപ്പിക്കൽ ഗുരുതരമായ ഹറാമാണ്. ഇതൊക്കെ ചെയ്തവരോട് പോയി മാപ്പ് പറയേണ്ടി വരും. എടി ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ, എനിക്ക് മാപ്പാക്കി തരണേ, ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ ഒരു രസാന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ണുനീരൊഴിയുന്ന ഓരോ കണ്ണുനീരിനും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞ് നിങ്ങളുടെ നന്മകൾ അവരെടുത്തു വാങ്ങിക്കും. എന്നിട്ടും തീരൂല. അപ്പം അവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിലേക്ക് അള്ളാഹു ഇട്ടുതരും. തുമ്മ യുറുമാ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് പിടിച്ചൊരു ഏറായിരിക്കുന്ന. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ ഈ പരിപാടി നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഈ പരിപാടി ലൈവ് പോകുന്നുണ്ട്, പോയാൽ ലൈവ് ഉണ്ടല്ലേ. ആരെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കേട്ട് നന്നാവുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാനൊരു അവസരമാണ്. അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോളി. സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, അതിന് കൂട്ടു നിൽക്കരുത്, സഹായിക്കരുത്. ഉപദ്രവമാണ്, മനുഷ്യരെ ഉപദ്രവിപ്പിക്കുക, എന്നിട്ട് കണ്ട് സന്തോഷിക്കുക. ഒരാളുടെ ഉപദ്രവം കണ്ട് എന്ത് രാക്ഷസിയാണ്, രാക്ഷസനാണ് ആ മനുഷ്യൻ. ഒരു മനുഷ്യൻ്റെ കുഞ്ഞുങ്ങൾ പെടഞ്ഞ് പെടഞ്ഞ് അസുഖം വന്ന് ബുദ്ധിമുട്ടാവുന്ന കണ്ട് ചിരിക്കെ, നിങ്ങളെന്ത് മനുഷ്യനാണോ? നിങ്ങളുടെ കൽബിൽ ഹൃദയം തന്നെയാണോ നെഞ്ചിനുള്ളിലുള്ളത്, അല്ല കല്ലാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്, നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഏത് ജാതിക്കാരനാവട്ടെ, അവർക്കൊരു നന്മ വന്നാൽ അൽഹംദുലില്ലാ, അവര് രക്ഷപ്പെട്ടല്ലോ, ഇതല്ലേ വിചാരിക്കേണ്ടത്? അവർക്കൊരു മകന് ജോലിയായ അൽഹംദുലില്ലാ, ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ, ഇനി അവരെ നോക്കണ്ടല്ലോ നാട്ടുകാര്, അൽഹംദുലില്ലാ. അവർക്കൊരു വീടായല്ലോ, അൽഹംദുലില്ലാ. അങ്ങനല്ലേ ചിന്തിക്കേണ്ടത്? നമ്മൾ അസൂയയിൽ ജീവിക്കുകയാണ്. ഈ മരി ഇന്നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കാൻ പോകുന്ന ഈ തടിയുമായി നടക്കുമ്പോൾ അസൂയ